നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. നേരിട്ട് കാണാത്ത ലോട്ടറിയിലൂടെ 75 ലക്ഷം നേടി ഹെൽത്ത് നഴ്സ് KG സന്ധ്യമോൾ. ഫോണിൽ പറഞ്ഞതനുസരിച്ച് എടുത്തുവെച്ച ടിക്കറ്റിന് 1 സമ്മാനം ലഭിച്ചപ്പോൾ അതിന്റെ അവകാശിയെ വിളിച്ചറിയിച്ച് സാജനും സത്യസന്ധത തെളിയിച്ചു. ഭാഗ്യം വരുന്ന ഒരു വഴി ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. മാത്രമല്ല ആ തുക കിട്ടാനും യോഗമുണ്ടാകണം. തൊടുപുഴയിലാണ് ഭാഗ്യം യുവതിയെ തേടിയെത്തിയത്. നേരിട്ട് കാണാത്ത ലോട്ടറിയിലൂടെ 75 ലക്ഷം രൂപയാണ് ലഭിച്ചത്. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിലെ ഹെൽത്ത് നഴ്സ് KG സന്ധ്യമോൾക്കാണ് സ്ത്രീശക്തി ലോട്ടറിയുടെ 1 സമ്മാനമായ 75 ലക്ഷം രൂപ ലഭിച്ചത്. ഫോണിൽ പറഞ്ഞതനുസരിച്ച് എടുത്തുവെച്ച ടിക്കറ്റിന് 1 സമ്മാനം ലഭിച്ചപ്പോൾ അതിന്റെ അവകാശിയെ വിളിച്ചറിയിച്ച് ടിക്കറ്റ് കൈമാറിയ മൂപ്പിൽക്കടവ് വെട്ടിക്കാട് ലക്കി സെന്റർ ഉടമ സാജൻ തോമസും സത്യസന്ധതയുടെ പ്രതീകമായി. കോട്ടയം മാന്നാനം കുരിയാറ്റിൽ ശിവനാഥനാണ് സന്ധ്യയുടെ ഭർത്താവ്. 3 മാസം മുൻപ് സന്ധ്യ ചില്ലറ മാറാൻ ലോട്ടറി കടയിൽ എത്തിയപ്പോഴാണ് ആദ്യമായി സാജനെ പരിചയപ്പെടുന്നത്. അന്ന് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ശീലമില്ല. പിന്നീട് വല്ലപ്പോഴും സാജൻ ടിക്കറ്റ് എടുത്ത് മാറ്റിവെക്കും. അക്കാര്യം സന്ധ്യ അറിയിക്കും. സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും ടിക്കറ്റിന്റെ പണം സന്ധ്യ കൃത്യമായി നൽകും. ഇന്നലെയും സാജൻ വിളിക്കുമ്പോൾ അത് 1 സമ്മാനത്തിന്റെ കാര്യം പറയാനാണെന്ന് കരുതിയതേയില്ല. കാരണം മാറ്റിവെച്ച ടിക്കറ്റിന്റെ നമ്പർ ഏതാണെന്ന് പോലും സന്ധ്യ ശ്രദ്ധിച്ചിരുന്നില്ല. 1 സമ്മാനത്തിന്റെ വിവരം മഞ്ജു ലക്കി സെന്ററിൽ നിന്നാണ് സാജനെ വിളിച്ചറിയിച്ചത്. അതോടെ നാട്ടിലെ താരമായി സന്ധ്യയും സാജനും മാറി. ലോട്ടറി അടിച്ചാൽ ആകെ തുക കയ്യിൽ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ലോട്ടറി എടുക്കുന്നവർ അറിയണം. ലോട്ടറിയുടെ സമ്മാനം 5000 രൂപയിൽ താഴെയാണെങ്കിൽ കേരളത്തിലുള്ള ഏത് ലോട്ടറി കടയിൽ നിന്നും തുക കരസ്ഥമാക്കാൻ സാധിക്കും. 5000 രൂപയിലും കൂടുതലാണെങ്കിൽ ടിക്കറ്റും ID പ്രൂഫും സർക്കാർ ലോട്ടറി ഓഫീസിലോ ബാങ്കിലോ ഏൽപ്പിക്കണം. വിജയികൾ സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഫലം നോക്കി ഉറപ്പുവരുത്തുകയും 30 ദിവസത്തിനകം സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റ് സമർപ്പിക്കുകയും വേണം. 1 ലക്ഷം രൂപ വരെ ഭാഗ്യശാലിക്ക് ലോട്ടറി ഡയറക്ടറേറ്റിൽ നിന്നും നേരിട്ട് മാറ്റിയെടുക്കാം. എന്നാൽ വലിയ തുക സമ്മാനം അടിച്ചാൽ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ്. സമ്മാന അവകാശത്തിനുള്ള ഒരു അപേക്ഷയാണ് ആദ്യം വേണ്ടത്. ഈ അപേക്ഷയിൽ പേരും വിലാസവും കൃത്യമായി രേഖപ്പെടുത്തണം. 1 സമ്മാനത്തിന് അർഹമായ ടിക്കറ്റിന്റെ 2 ഭാഗത്തിന്റെയും ഫോട്ടോ കോപ്പി എടുക്കണം. ശേഷം ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം. ഈ അപേക്ഷയ്ക്കൊപ്പം 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആവശ്യമാണ്. സ്റ്റാമ്പ് രസീത് ഫോറത്തിൽ 1 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കണം. ശേഷം ഓരോ കോളവും പൂരിപ്പിക്കണം. പ്രായപൂർത്തിയാകാത്ത ഒരാൾക്കാണ് സമ്മാനം ലഭിച്ചതെങ്കിൽ ഒരു ഗാർഡിയൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഞങ്ങളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റാണിത്. 1-ൽ കൂടുതൽ പേർ പിരിവിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇവരിൽ ആരെയെങ്കിലും ഒരാളെ സമ്മാനം വാങ്ങിക്കാനായി ഏർപ്പെടുത്തണം. 50 രൂപയുടെ മുദ്രപത്രത്തിൽ ഇയാൾ സാക്ഷ്യപ്പെടുത്തുന്ന പത്രം ഹാജരാക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.